നമസ്കാരം. വിദ്യയുടെ വാദങ്ങൾ പൊളിക്കുന്ന തെളിവുകൾ പോലീസിന് ലഭിച്ചിരിക്കുന്നു. പുതിയ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത്, വിദ്യ ഇതുവരെ പറഞ്ഞിരുന്നത് താൻ വ്യാജരേഖ നിർമ്മിച്ചിട്ടില്ല, വ്യാജരേഖ എങ്ങും സമർപ്പിച്ചിട്ടില്ല എന്നൊക്കെയായിരുന്നു ഇതുവരെ നൽകിയിരുന്ന വാദങ്ങൾ. അല്ലെങ്കിൽ ഇതുവരെ അവർ വാദിച്ചിരുന്നത് എല്ലാം ഇതായിരുന്നു. അതായത്, താൻ ഇതിലെങ്ങും ഉൾപ്പെട്ടിട്ടില്ല, ഇത്തരത്തിലൊന്ന് തൻ്റെ കയ്യിൽ നിന്നും എവിടെ ഒരിടത്തും സമർപ്പിക്കപ്പെട്ടിട്ടില്ല എന്നൊക്കെയായിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്നത് അട്ടപ്പാടി കോളേജിൽ വിദ്യ നൽകിയ ഒരു ബയോഡേറ്റയുടെ വിവരങ്ങളാണ്. അതായത്, ആ ബയോഡേറ്റ പ്രകാരം താൻ മഹാരാജാസിൽ 20 മാസം പഠിപ്പിച്ചു എന്ന തെളിവാണ് അതിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കുന്നത്. ഇത് വെറുതെ അങ്ങ് പറയുന്നതല്ല, ഇത് തെളിവുകളാണ്. ആ ബയോഡേറ്റ അവിടെ സമർപ്പിച്ചിട്ടുണ്ട് അട്ടപ്പാടി കോളേജിൽ. അപ്പോൾ അത് അതിനകത്ത് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ അത് വെച്ച് നമുക്ക് പറയുകയാണെങ്കിൽ, അതിൽ വിദ്യ ഒപ്പിട്ട് വിദ്യയുടെ ഒപ്പോടുകൂടിയ കയ്യൊപ്പോടുകൂടിയ തെളിവാണത്. സ്വയം തയ്യാറാക്കിയ ബയോഡേറ്റയിൽ സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടാണ്, അതായത് ഡേറ്റോടുകൂടി ഒപ്പിട്ടിരിക്കുന്നു വിദ്യ. അവസാനം ബയോഡേറ്റയുടെ അവസാനം അവർ സ്വയം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ മുൻപ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യം തന്നെ എന്ന് തെളിയിക്കാൻ വേണ്ടി ബയോഡേറ്റയുടെ അവസാനം നാം സൈൻ ചെയ്യാറുണ്ടല്ലോ, ഒപ്പിടാറുണ്ട്. അപ്പോൾ ആ വിവരം, അപ്പോൾ അത്തരത്തിലുള്ളൊരു ബയോഡേറ്റയാണ് അട്ടപ്പാടി കോളേജിൽ അവർ കൊടുത്തിരിക്കുന്ന ബയോഡേറ്റയാണ് ഇപ്പോൾ പോലീസിൻ്റെ പക്കൽ കിട്ടിയിരിക്കുന്ന വലിയൊരു തെളിവ്. ഈ ബയോഡേറ്റയുടെ പ്രത്യേകത, അല്ലെങ്കിൽ താനല്ല, അല്ലെങ്കിൽ താൻ ഇങ്ങനൊരു ബയോഡേറ്റ സമർപ്പിച്ചിട്ടില്ല എന്ന വാദങ്ങൾ മുഴുവനായും പൊളിക്കുന്നു ഈ ഒരു ബയോഡേറ്റ വന്നതിലൂടി. അതായത്, ഇത് പോലീസിന് കിട്ടിയതോടുകൂടി ചില മാധ്യമങ്ങൾക്ക് അവർ നേരത്തെ ചില പ്രതികരണങ്ങളും മറ്റും കൊടുക്കുകയുണ്ടായി. കാരണം ഇത്തരത്തിലൊന്ന് തൻ്റെ കയ്യിൽ നിന്ന് സംഭവിച്ചിട്ടില്ല, മറ്റെങ്ങും ഇത്തരത്തിൽ രേഖകൾ സമർപ്പിച്ചിട്ടില്ല എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. കാരണം ഇതിന് തെളിവില്ലായിരുന്നു. ഇപ്പോഴിതാ ആ വാദം പൊളിക്കുന്ന തെളിവുകൾ നമുക്ക് കിട്ടിയിരിക്കുന്നു. പക്ഷേ ഇതിപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് ഈ തെളിവുള്ളത്. പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി, പരിശോധനയുടെയൊക്കെ ഭാഗമായാണ് ഇത്തരം ഒന്ന് കിട്ടിയത്. കാരണം പോലീസ് പല കോളേജുകളിലും, അതായത് ഇവർ സമീപിച്ചിരുന്ന പഠിപ്പിക്കുന്നതിനാവശ്യമായി, ജോലിക്കാവശ്യമായി പല കോളേജുകളെയും ഇവർ സമീപിച്ചിരുന്നു. അങ്ങനെ കോളേജിൽ ഇവർ സമർപ്പിച്ചിരുന്ന ബയോഡേറ്റകൾ ഇവർ പരിശോധിക്കുകയുണ്ടായി പല കോളേജുകളിലും. അപ്പോൾ അവിടുന്ന് അട്ടപ്പാടി കോളേജിൽ കൊടുത്തിരിക്കുന്ന ബയോഡേറ്റയിലാണ് ഇത്തരത്തിലൊരു പ്രസ്താവന. അതായത്, ഞാൻ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യമാണ്, 20 മാസം ഇതുപോലെ ഞാൻ പഠിപ്പിച്ചിരുന്നു, മഹാരാജാസ് കോളേജിൽ പഠിപ്പിച്ചിരുന്നു എന്ന് വ്യക്തമാക്കി ഒപ്പോടുകൂടി അവർ സമർപ്പിച്ചിരിക്കുന്ന രേഖയാണത്, ബയോഡേറ്റയാണത്. അതായത്, ഇനി പോലീസിന് അന്വേഷിക്കാനുള്ളത് അവർ അവിടെ എത്തിയത് ആരോടൊപ്പമാണ്, ഈ ബയോഡേറ്റ അല്ലെങ്കിൽ ഈ വിവരങ്ങൾ അപേക്ഷ സമർപ്പിക്കാനൊക്കെ വന്നത് എന്നുള്ളത് CCTV, അവിടുത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പോലീസ് ഇത്തരം കാര്യങ്ങളിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. കാരണം ഈ രേഖകൾ ലഭിച്ച സാഹചര്യത്തിലാണത്. അതായത്, CCTV ദൃശ്യം പരിശോധിക്കുന്നത് ഇവരേത് കാറിലാണ് അവിടെ എത്തിയത്, കാരണം ആ കാറിൻ്റെ വിവരങ്ങളൊന്നും ലഭ്യമല്ല. കാറിൽ ഉണ്ടായിരുന്നവരാര് എന്നുള്ളതും പോലീസിന് കൃത്യമായ രേഖകൾ ലഭിക്കുന്നില്ല. അതായത്, ഇനി പോലീസിൻ്റെ അന്വേഷണം പോകുന്നത് ഈ വഴിക്കാണ്. അതായത്, ഒരു വെള്ള സ്വിഫ്റ്റ് കാറിലാണ് അവർ എത്തിയതെന്നാണ് അനുമാനം, പോലീസിൻ്റെ ഒരുതരം അനുമാനം. അതായത്, ആ കാറിൽ ഉണ്ടായിരുന്നവരാരാണ് എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട്. പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ, അതൊക്കെ അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് വിദ്യക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ കഴമ്പില്ല എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വിദ്യയും ഒക്കെ, അല്ലെങ്കിൽ വിദ്യയോട് അനുഭാവം പുലർത്തിയിരുന്നവരും ഒക്കെ പറഞ്ഞിരുന്നത്. എന്നാൽ ഇതാ സ്വയം സാക്ഷ്യപ്പെടുത്തിയ ബയോഡേറ്റ പോലീസ് കണ്ടെത്തിയ സാഹചര്യത്തിൽ വിദ്യ പറഞ്ഞിരിക്കുന്നതൊക്കെ കള്ളമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം അട്ടപ്പാടി കോളേജിൽ മാത്രമാണോ, മറ്റിടങ്ങളിലും ഇത്തരം ബയോഡേറ്റകൾ സമർപ്പിച്ചിട്ടുണ്ടോ എന്ന കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അന്വേഷണം തകൃതിയായി തന്നെ നടക്കുന്നുണ്ട്. അതേസമയം കാലടി സർവകലാശാലയിലും പരിശോധന ശക്തമാക്കുകയാണ്. കാരണം കുറച്ചു കാലം കാലടി സർവകലാശാലയിലും വിദ്യയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയും ഇത്തരത്തിൽ ബയോഡേറ്റകളോ അല്ലെങ്കിൽ വിവരങ്ങളോ കൊടുത്തിട്ടുണ്ടോ എന്ന കാര്യവും അന്വേഷണമാണ്. ഇപ്പോൾ പോലീസിന് മുന്നിൽ ലഭ്യമായിരിക്കുന്ന തെളിവ് പ്രധാനമായത് ഈ തീയതി ഉൾപ്പെടുന്ന ഒപ്പോടുകൂടിയിട്ടുള്ള ബയോഡേറ്റയാണ്. അത് പ്രകാരമാണ് അവർ അന്വേഷണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതായത്, 9 ദിവസമായിട്ടും ഇതുവരെ വിദ്യ എവിടെയാണെന്ന് പക്ഷേ പോലീസിന് പറയാൻ കഴിയുന്നില്ല. കാരണം വിദ്യയെ
വിദ്യയെ തിരക്കിക്കൊണ്ട് പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് വിദ്യയുടെ ഒരു വിവരങ്ങളും കിട്ടുന്നില്ല. മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് ഉള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ വിദ്യയെ ട്രേസ് ചെയ്യാൻ പോലീസിന് ആകാതെ പോകുന്നു. അതൊരു വീഴ്ച തന്നെയാണ് പോലീസിന്റെ. നന്ദി.